السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، نالان كلاس دروس الإسلام പതിനെട്ടാമത്തെ പാഠം ലാ തഖ്നതു മിർ റഹ്മത്തില്ല. അതിലത്തെ ദിബാത്ത് നോക്കാം. ഒന്ന്, നഖ്റ വ നഫ്ഹം, വായിക്കുക മനസ്സിലാക്കുക. അലിമ അറിഞ്ഞു, അമില പ്രവർത്തിച്ചു, ലഹിക ചിരിച്ചു, അസ്ഹാബുൽ ജന്ന സ്വർഗാവകാശികൾ. ബാക്കിയുള്ള അറബി വാക്കുകൾ വായിക്കുകയും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. രണ്ട്, നംല ഉൽ ഫറാഖ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഒന്ന്, അന്ത്യനാളിൽ ഡാഷ് ചോദ്യങ്ങൾക്ക് എല്ലാവരും മറുപടി പറയണം. എത്ര ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത്? അന്ത്യനാളിൽ നാല് ചോദ്യങ്ങൾക്ക്. അപ്പം നാല് എന്ന് അവിടെ എഴുതി കൊടുക്കുക. രണ്ട്, തൗബ ചെയ്യുന്നവർക്ക് അള്ളാഹു തആല ഡാഷ് നൽകും. തൗബ ചെയ്യുന്നവർക്ക് അള്ളാഹു എന്തു നൽകും? മാപ്പ് നൽകും. മാപ്പ് എന്ന് അവിടെ എഴുതി കൊടുക്കുക. മൂന്ന്, നായക്ക് വെള്ളം നൽകിയതിൻ്റെ പേരിൽ അള്ളാഹു തആല ഒരാളെ ആക്കി, ഡാഷ് ആക്കി. എന്താക്കിയത്? സ്വർഗാവകാശിയാക്കി. നാല്, സ്വർഗം ഡാഷിൻ്റെ ഭവനമാണ്. എന്തിൻ്റെ ഭവനമാണ് സ്വർഗം? മുഅ്മിനിൻ്റെ ഭവനമാണ്. അഞ്ച്, നരകം ഡാഷിൻ്റെ ഭവനമാണ്. അപ്പം നരകം കാഫിറിൻ്റെ ഭവനമാണ്. ആറ്, വമാ ഖലഖ്തുൽ ജിന്ന ഡാഷ് ഇല്ലാ ലിയഅബ്ദൂൻ. അവിടെ നിന്ന് വിട്ടുപോയത് ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസാ. അപ്പോൾ വൽ ഇൻസാ എന്ന് അവിടെ ഇത് ചേർക്കുക. ഏഴ്, ലൗ തഅലമൂന മാലാ അഅലമു ലളഹിക്തും ഡാഷ് വലബക്കൈതും കസീറ. അപ്പോൾ എന്താ എഴുതി കൊടുക്കേണ്ടത്? ഖലീലൻ. ലൗ തഅലമു മാ അഅലമു ലളഹിക്തും ഖലീലൻ വലബക്കൈതും കസീറ. അപ്പോൾ ഖലീലൻ എന്നവിടെ എഴുതി ചേർക്കുക. അടുത്തത് എട്ടാമത്തത്, നരകത്തെ സൃഷ്ടിച്ച ശേഷം ഡാഷ് ചിരിച്ചിട്ടില്ല, ചിരിച്ചിട്ടേയില്ല. ആരാണ്? മീക്കായീൽ അലൈഹിസ്സലാം. മീക്കായീൽ അലൈഹിസ്സലാം എന്ന് അവിടെ എഴുതി ചേർക്കുക. ഇനി മൂന്നാമത്തത്, നുതർജിമോ ഇലാ ലുഗത്തിന, നമ്മുടെ ഭാഷയിലേക്ക് എഴുതുക. അപ്പം മലയാളത്തിൽ എഴുതണം, അറബി മലയാളത്തിൽ എഴുതി കൊടുക്കുക. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അതിൻ്റെ അർത്ഥമാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. മനുഷ്യനെയും ജിന്നിനെയും എനിക്ക് ഇബാദത്ത് ചെയ്യാനാണ് ഞാൻ സൃഷ്ടിച്ചത്. ഇനി അടുത്തത് രണ്ടാമത്തെ, ലൗ തഅലമൂന മാ അഅലമു ലളഹിക്തും ഖലീലൻ വലബക്കൈതും കസീറ. അതിനർത്ഥം എന്താ? ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുകയാണെങ്കിൽ കുറച്ച് മാത്രമേ നിങ്ങൾ ചിരിക്കുകയുള്ളൂ, ധാരാളമായി കരയുകയും ചെയ്യും. മൂന്നാമത്തത്, കുൻ ഫിദ്ദുന്യാക അന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. ഇഹലോകത്തിന് പരദേശിയെ പോലെയാവുക, അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെയാവുക. നാലാമത്തത്, നുഅരിബ് അറബിയിലാക്കാനാണ്. ഒന്ന്, സ്വർഗം, സ്വർഗത്തിൻ്റെ അറബി എന്താ? ജന്ന. നരകം അന്നാറ്, ഞാറ് എന്നാണ് നരകത്തിന് പറയുക. അടുത്തത്, കരഞ്ഞു, ബക്ക, ചിരിച്ചു, ലോഹിക്ക, മനുഷ്യൻ, ഇൻസാൻ, സൃഷ്ടിച്ചു, ഖലഖ, യാത്രക്കാരൻ, ആബിറു സബീൽ, പരദേശി, ഗരീബ്, ഇഹലോകം, ദുന്യ, പരലോകം, ആഹിറ, എല്ലാം അവിടെ എഴുതി ചേർക്കുക. ഇനി അടുത്തത് നജീബ് ഉത്തരം എഴുതാനാണ്. സത്യവിശ്വാസികൾക്ക് പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലമെന്ത്? ആൻസർ, സ്വർഗവും അതിലെ സുഖ സൗകര്യങ്ങളും. രണ്ട്, ഇഹലോകവും പരലോകവും തമ്മിലുള്ള ബന്ധം എന്ത്? ആൻസർ, ഇഹലോകത്ത് ജീവിക്കുന്നതിനനുസരിച്ചായിരിക്കും പരലോകത്തുള്ള ജീവിതം. മൂന്ന്, സ്വഹാബികൾ കൂട്ടത്തോടെ വിതുമ്പിക്കരയാൻ കാരണമെന്ത്? എന്തായിരുന്നു കാരണം? ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുകയാണെങ്കിൽ കുറച്ച് മാത്രമേ നിങ്ങൾ ചിരിക്കുകയുള്ളൂ, ധാരാളമായി കരയുകയും ചെയ്യും എന്ന് നിബിധങ്ങൾ പറഞ്ഞപ്പോൾ. നാലാമത്തത്, പാപങ്ങൾ ചെയ്താൽ അവ പൊറിപ്പിക്കാനുള്ള മാർഗമെന്ത്? ആൻസർ, തൗബ ചെയ്യുക. അഞ്ചാമത്തത്, അല്ലാഹു തആല വലിയ കാരുണ്യവാനാണ്, അവൻ്റെ കാരുണ്യത്തിന് ഒരു ഉദാഹരണം എഴുതുക. നമ്മൾ പാഠത്തിൽ തന്നെ ഒന്ന് എഴുതാം, ബാക്കിയുള്ളത് കുട്ടികൾക്ക് അറിയുന്നതൊക്കെ എഴുതി ചേർക്കാവുന്നതാണ്. നായക്ക് വെള്ളം നൽകിയതിൻ്റെ പേരിൽ അള്ളാഹു തആല ഒരാളെ സ്വർഗാവകാശിയാക്കി. അത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ്. ഇനി ആറാമത്തത്, എന്താ ആറാമത്തത്? ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടം എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇൻഷാല്ലാ നമുക്കൊരു പ്രസംഗം കേട്ടു നോക്കാം. ആദരണീയരായ ഉസ്താദ്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇഹലോകം
ഇവിടെ എഴുന്നേറ്റത്. അല്ലാഹു നമ്മെ സൃഷ്ടിച്ചതും നമുക്ക് വേണ്ട സുഖ സൗകര്യങ്ങളെല്ലാം ഇവിടെ തയ്യാർ ചെയ്തു തന്നതും ഈ ഭൗതിക ലോകത്ത് ആനന്ദിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല, പരലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു പറഞ്ഞു, മനുഷ്യനെയും ജിന്നിനെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നാം സൃഷ്ടിച്ചത്. സത്യവിശ്വാസികൾ സ്വർഗവും അതിലെ സുഖ സൗകര്യങ്ങളും ലഭിക്കുകയും സത്യനിഷേധികൾക്ക് നരകവും അതിലെ കഠിന ശിക്ഷകളാണ് ലഭിക്കുക. പരലോക യാത്രക്കിടയിൽ ഇടത്താവളം മാത്രമാണ് ദുനിയാവ്. അതുകൊണ്ട് ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കുക, പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുക. സമയം എന്തിനു ചെലവഴിച്ചു, അറിവ് കൊണ്ട് എന്ത് ചെയ്തു, ധനം എങ്ങനെ സമ്പാദിച്ചോ, എന്തിനു ചെലവഴിച്ചോ, ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ആർക്കും ഖിയാമത്ത് നാളിൽ ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയുകയില്ല. പിശാചിന്റെ കിണിയിൽ പെട്ടുകൊണ്ട് ചിലപ്പോൾ നാം തെറ്റുകൾ ചെയ്തേക്കാം. തെറ്റുകൾ ചെയ്ത് തോപ്പ് ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം. തോപ്പ് ചെയ്യുന്നവർക്ക് അള്ളാഹു മാപ്പ് നൽകും. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ വളർത്തിക്കാനുവാനും അള്ളാഹു നമുക്ക് തോഫിക് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. ഇൻഷാല്ലാ. അപ്പോൾ ഇതിലേറെ ഉഷാറായിട്ട് നിങ്ങൾക്കൊക്കെ അടിപൊളി പ്രസംഗം ഉണ്ടാക്കാൻ കഴിയും. പാഠപുസ്തകം നല്ല വായിച്ചാൽ തന്നെ നല്ല അടിപൊളി പ്രസംഗങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇൻഷാല്ലാ നല്ല പ്രസംഗങ്ങളൊക്കെ തയ്യാർ ചെയ്ത് ഉസ്താദുമാർക്ക് വോയിസിൽ അയച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.